പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമ അതെടുക്കുന്ന എല്ലാ പ്രൊഡ്യൂസറും എല്ലാ പ്രൊഡ്യൂസറും മലയാള സിനിമയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരാണെന്ന് പറ മലയാള സിനിമ ഷാജി നടേശന പോലെ ഒരു നിർമ്മാതാവിനെ അല്ല പിന്നെ ആരെടുത്തുമായിരുന്നു ഇവിടെ ദാരിദ്ര്യത്തിലും പട്ടണിയിലും രോഗാവസ്ഥയിലും കിടക്കുന്ന നിർമ്മാതാക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് ക്ഷേമനിധി ബോർഡിലേക്ക് വരൂ ഇവിടെ കൊണ്ട് അവരെ ഇരുത്തണം അവരെ അവർ ഓരോ പടത്തിലും അനുഭവിച്ച നഷ്ടം ഞാൻ ചോദിക്കട്ടെ ഒരു പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് റോഡ് മുഴുവനും പോസ്റ്റ് ഒട്ടിക്കുന്നതിന് തിയേറ്ററുകാർ വരുന്നുണ്ടോ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി എന്തെങ്കിലും പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്വം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അവരനുഭവിക്കുന്ന മാനസിക വേദന ഇതെല്ലാം ഈ പ്രത്യേകിച്ച് ഇപ്പൊ അഭിനയിക്കാൻ പോയതോട് കൂടെ ഞാൻ ഒരു പ്രൊഡ്യൂസറടുത്തും കർക്കശമായിട്ട് ഇനി പൈസ ചോദിക്കില്ല എന്ന് തീരുമാനിച്ചു കാരണം അത്രമാത്രം വേദനയാണ് അവർ അനുഭവിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എന്ത് ശാരീരിക അധ്വാനം ഉണ്ടായിട്ടാണ് 50% വേണം നമുക്ക് ഞാൻ ചേച്ചിയുടെ വേറൊരു ഭാഗം ചോദിക്കാം മുമ്പ് ഒരുപാട് തിയേറ്ററുകളിൽ റിലീസിംഗ് ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് തിയേറ്റർ ബി ക്ലാസ് സി ക്ലാസ് നമ്മൾ തിയേറ്ററുകളെ ക്ലാസിഫൈ ചെയ്തിരുന്നു അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് തിയേറ്ററുകളെ റിലീസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ദിവസം ഓടുമായിരുന്നു ഗോഡ്ഫാദർ ഓടി പോലെ ഇന്ന് ഏതൊരു പടം ഓടുമോ ചിത്രം ഓടി പോലെ ഓടുമോ കിലുക്കം ഓടി പോലെ ഓടുമോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ വൈഡ് റിലീസ് വരുന്നു ആ സമയത്ത് ഈ ഫോർമുല മാറണം 45-55 എന്നൊക്കെയുള്ള ഫോർമുല മാറണമെന്ന് പറഞ്ഞാൽ അതിലൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ തിയേറ്ററുകാരും ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് അവർക്ക് ഒരു അജണ്ടയുണ്ട് ഇന്ന ആളുകളുടെ സിനിമകൾ മാത്രമേ ഞങ്ങൾ എടുക്കൂ അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖല വളരില്ല ഇല്ല സർ ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നല്ല ഒരുപാട് സിനിമകൾ സർ ഒരുപാട് ഇവിടെ ഒരുപാട് നിർമ്മാതാക്കൾ സിനിമ എടുത്ത് തിയേറ്റർ കയറി ഇവര് അഡ്വാൻസ് കൊടുക്കുന്നത് ആർക്കാണെന്ന് ഷാജി നടേശൻ പറയട്ടെ ഇവര് സ്റ്റാറ് സംവിധായകൻ എല്ലാം നോക്കിയല്ലേ ഇവര് കൊടുക്കുള്ളൂ ഇതിൽ കുറച്ചുകൂടി അവര് സുതാര്യമായ ഒരു നിലപാടെടുക്കട്ടെ എങ്കിലും ഈ മേഖല വളരും അതല്ലാതെ വലിയ വലിയ സിനിമകൾക്ക് മാത്രം ആ സിനിമയിൽ നിന്ന് കിട്ടുന്നു മറ്റേ സിനിമയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം പല സിനിമകളും രണ്ടാമത്തെ ദിവസം ഇവരെടുത്തു മാറ്റും മൂന്നാമത്തെ ദിവസം വേറെ എടുത്തു പടരും ഒരു 5 ദിവസം ഇവരൊന്ന് ക്ഷമിക്കുക അതിന് ഇലക്ട്രിസിറ്റി ചാർജ് വരുമെന്ന് ഗോപിയേട്ടൻ പറഞ്ഞു ഇവിടെ എനിക്കറിയാം 96 ഒരു സിനിമ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എടുത്തു മാറ്റി രണ്ടാമത് ആ പടം ഒന്നുകൂടി നിങ്ങൾ ഓടിക്കൂ ഇലക്ട്രിസിറ്റി ചാർജ് ഉൾപ്പെടെ റെന്റ് കൊടുത്താണ് പ്രൊഡ്യൂസർ പടം ഓടിക്കുന്നത് അല്ലേ ഷാജി ചുമ്മാ ഈ മിസ്സസ് ഫാജ ഇല്ലെന്ന് പറയുന്നത് ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ചേട്ടാ ഇപ്പം ചോദിച്ചു ഭാഗ്യലക്ഷ്മി ചേച്ചി എത്ര പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ലിബർട്ടി ബഷീർ പണ്ടൊരു ഹെവി ബഡ്ജറ്റ് പടം എടുത്തു ബൽറാം വേഴ്സസ് താരാദാസ് അത് വൻ പരാജയമായിരുന്നു അതിനുശേഷം അദ്ദേഹം എത്ര പടം പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പോൾ കൃത്യമായിട്ടാണോ കണക്ക് കൊടുക്കുന്നത് കേരളത്തിലെ 60% തിയേറ്ററുകളിൽ കേരളത്തിലെ 60% തിയേറ്ററിൽ റെയ്ഡ് നടത്തി എന്ത് കണ്ടുപിടിക്കാൻ പറ്റി ഒരു കാലഘട്ടത്തിൽ ഒരു ഷോയുടെ ടിക്കറ്റ് എന്റെ കീറാതെ 3 ഷോ കൊടുത്ത് വാങ്ങിച്ച സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാൽക്കണി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവേഡ് ടിക്കറ്റ് ദിവസം 10 രൂപ വെച്ച് കൊടുത്ത സമയമുണ്ട് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കലാകാരന്മാരെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസങ്ങളിടണമെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് പൈസ വരെ കൊടുത്ത് നിങ്ങളെ 30 ദൂരങ്ങളില്ലെങ്കിൽ തിയേറ്ററിൽ പടം കാണിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഇവിടെ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ന്യായം പറയുന്നു ഞങ്ങൾ കാഴ്ചക്കാർ എന്ത് ചെയ്യണം ഇത്തരം അനവസരങ്ങളിൽ സമരം കൊണ്ടുപോയും അത് അനന്തമായി നീളുകയും ചെയ്യുമ്പോൾ സർക്കാരും പ്രേക്ഷകരും ഒരൊറ്റ തീരുമാനം എടുക്കുകയാണ് അടുത്ത ഓണത്തിന് സിനിമ ഇല്ല എന്ന് പറഞ്ഞ് അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്താൽ കനത്ത നഷ്ടം ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൊയ്യുന്നത് ഉത്സവകാലത്താണ് കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ വിതരണ നിർമ്മാണ മേഖലയിലെ ഈ പിന്നെ ഷെയറിലെ സമത്വം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇവിടെ ഒരു മിറ്റത്ത് 2 കച്ചവടം ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റും ഞങ്ങള് ടേംസിന്റെ സമത്വമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അവർക്ക് കൊടുക്കുന്ന ടേംസ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നുകൂടാ എന്താണ് ഞങ്ങളുള്ള കുറവ് അത് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ ഒരു അതിനൊരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് സർക്കാർ അതിന് പഠിക്കാൻ സമ്മതി വെച്ചാൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എപ്പോഴും സ്വാഗതം ചെയ്തിട്ടില്ല ഇല്ല അത് അതായത് നമ്മൾ മിറ്റാന്ന് പറഞ്ഞിട്ട് പക്ഷെ കാര്യമുണ്ട് ഈ വിഷയം പഠിക്കുമ്പോൾ മന്ത്രി എ കെ ബാലൻ പറഞ്ഞത് ഞാൻ കേട്ടതും അദ്ദേഹത്തിൻ്റെതായി നമ്മൾ സംസാരിച്ച് പറഞ്ഞത് ഒരു കമ്മീഷൻ വെക്കാം അതിനാരും തയ്യാറായില്ല എന്നുള്ളതാണ് മന്ത്രി എ കെ ബാലനോടുള്ള മൊത്തം ബഹുമാനവും മുൻനിർത്തി ഞാൻ പറയാം എന്താണെന്നറിയാം ഒന്ന് അദ്ദേഹം വടക്കാഞ്ചേരിയിലെ ചർച്ചയിൽ പങ്കെടുത്തൊരു മനുഷ്യനാണ് ഞാൻ
അദ്ദേഹം ഈ വിഷയം പൂർണ്ണമായി പഠിച്ചിരുന്നില്ല. നിങ്ങൾ എന്താണ് മന്ത്രി എ കെ ബാലൻകുറിച്ചാണ് ഇതേ എ കെ ബാലൻ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുഷ്പം പോലെ ഇറങ്ങി പോകുന്നത്. मंत्री बालन चर्चान मंत्री बालन पर्चान आ हालांकि ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ.